ലക്കി വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വൈനിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വൈൻ എങ്ങനെയാണ് റെഡിയാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു വൈനാണിത്. അന്ന് തന്നെ നമുക്ക് യൂസ് ചെയ്ത് തുടങ്ങാം. അപ്പം നമുക്ക് ആ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയാലോ. ക്രിസ്മസ് ഒക്കെ അടുത്ത് വരുവാണ്. വൈൻ എല്ലാവർക്കും സ്വന്തം വീടുകളിൽ തന്നെ ഒട്ടും മായമില്ലാത്ത രീതിയിൽ നല്ല രുചികരമായ വൈന് റെഡിയാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ. മുന്തിരി വെച്ചാണ് ഞാൻ ഈ വൈൻ റെഡിയാക്കിയിരിക്കുന്നത്. നമുക്ക് എന്ത് സാധനങ്ങൾ വെച്ച് വേണമെങ്കിലും വൈനിടാം, എങ്കിലും മുന്തിരി വൈനാണല്ലോ ഏറ്റവും പ്രധാനം. അപ്പം ഞാൻ മുന്തിരി തിരഞ്ഞെടുത്തെന്ന് മാത്രം. പിന്നെ പരമ്പരാഗതമായ രീതിയിലുള്ള വൈനല്ല ഇത്, നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് അപ്പം തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വൈനാണ്. പരമ്പരാഗതമായ രീതിയിലുള്ള വൈനിൻ്റെ റെസിപ്പി ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് ഒരു വൈൻ റെഡിയാക്കുന്നതെന്ന് നോക്കിയാലോ. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തുടർന്ന് വന്ന വീഡിയോസൊക്കെ കാണുവാനായിട്ട് എല്ലാവരും ശ്രമിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ടുള്ള വൈൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. ഈ വൈൻ റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ 2 കിലോയോളം വരുന്ന ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്. നല്ല മധുരമുള്ള ഗ്രേപ്സാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. കുറച്ച് പുളിയുള്ള ടൈപ്പ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് മധുരമുള്ള ഗ്രേപ്സാണ്. നമ്മൾ അപ്പം തന്നെ ഉപയോഗിക്കുമ്പം ആ ഒരു മധുരമുള്ള രീതിയിലുള്ള ഗ്രേപ്സ് എടുക്കുമായിരിക്കും നല്ലത്. നിങ്ങൾ ഗ്രേപ്സ് എടുക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത് അത് വാഷ് ചെയ്യുമ്പോഴാണ്. വളരെയധികം വിഷാംശമുള്ള ഗ്രേപ്സ് നന്നായിട്ട് വാഷ് ചെയ്ത് വേണം എടുക്കാനായിട്ട്. അപ്പം ഞാനിവിടെ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. മുന്തിരിങ്ങയെല്ലാം ഇവിടെ കഴുകി റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ പുറമെയുള്ള ഈർപ്പമെല്ലാം ഒന്ന് തുടച്ച് കളയാം. വെള്ളത്തിൻ്റെ അംശം നന്നായിട്ടൊന്ന് ഒപ്പിയെടുക്കണം. അതിനുവേണ്ടി നല്ലൊരു ക്ലോത്ത് വെച്ച്, നല്ലൊരു കോട്ടൺ തുണി വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വെള്ളമെല്ലാം അതിൻ്റെ ജലാംശമൊക്കെ ഒന്ന് തുടച്ചു മാറ്റാം. അതിനുശേഷം മാത്രം നമുക്ക് വൈൻ റെഡിയാക്കാൻ പാടുള്ളൂ. മുന്തിരിയുടെ വെള്ളം വലിയുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വെക്കാം. ഞാനിവിടെ 1.5 കിലോ പഞ്ചസാര എടുക്കുന്നുണ്ട്. 2 കിലോ മുന്തിരിക്കാണ് ഞാനിവിടെ 1.5 കിലോ പഞ്ചസാര എടുത്തിരിക്കുന്നത്. നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ മുന്തിരിക്ക് മധുരം കുറവാണെങ്കിൽ പഞ്ചസാരയും കുറച്ച് കൂടുതൽ ചേർക്കേണ്ടതായിട്ട് വരും. ഞാനെടുത്ത മുന്തിരിക്ക് നല്ല മധുരമായിരുന്നു, അതുകൊണ്ടാണ് ഞാനിവിടെ 1.5 കിലോ എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് നമ്മളുടെ ഓറഞ്ചിൻ്റെ തൊലിയാണ്. ചെറിയ ഒരു കഷ്ണം മതിയാകും. ഞാനതിൻ്റെ വൈറ്റ് പോർഷനൊക്കെ മാറ്റിയതിന് ശേഷമാണ് ഓറഞ്ചിൻ്റെ തൊലി എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് ഗ്രാമ്പുവാണ്. 6 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. ഏലക്ക ഒരു ടീസ്പൂണോളം വരും. ഏലക്ക ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. തൊണ്ടോടുകൂടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഓറഞ്ചിൻ്റെ തൊലി ഇടുമ്പം അതിൻ്റെ ഒരു ഫ്ലേവർ നല്ല നമ്മളുടെ വൈനിന് നല്ലൊരു ഫ്ലേവർ നൽകും. അതുകൊണ്ടാണ് ഞാനിവിടെ ഓറഞ്ചിൻ്റെ തൊലി യൂസ് ചെയ്തേക്കുന്നത്. ഓറഞ്ചിൻ്റെ തൊലി ഇടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അതിനകത്തുള്ള വൈറ്റ് പോർഷൻ നന്നായിട്ട് റിമൂവ് ആക്കിയതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ എടുത്തിരിക്കുന്നത് 1 ലിറ്റർ വെള്ളമാണ്. നന്നായിട്ട് തിളപ്പിച്ച് ആറിയ വെള്ളമാണ് യൂസ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വൈൻ റെഡിയാക്കി തുടങ്ങാം. അതിനേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് നല്ല ചൂടുകട്ടിയുള്ള ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. കുക്കർ വേണമെങ്കിൽ നമുക്കിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഞാനിവിടെ നല്ലൊരു പാനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ആദ്യമായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഷുഗർ ചേർത്ത് കൊടുക്കാം. ഷുഗർ ചേർത്ത് കൊടുത്ത് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കിയെടുക്കാം. ഞാനിവിടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഞാനിവിടെ കറുവപ്പട്ട ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കറുവപ്പട്ട ചേർക്കാം. കറുവപ്പട്ടയുടെ ടേസ്റ്റ്, ആ മസാലയുടെ ടേസ്റ്റ് ഒരു ഫ്ലേവറൊക്കെ നൽകും. അതിഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം. എല്ലാ വൈനുകളിലും കറുവപ്പട്ടയാണ് ചേർക്കുന്നത്, പക്ഷേ ഞാനിവിടെ അത് ചേർത്തിട്ടില്ല. ഞാനതിന് പകരം ഓറഞ്ചിൻ്റെ തൊലിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പം വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റും ആയിരിക്കും, എന്നാൽ ആ കറുവപ്പട്ടയുടെ ഒരു കുത്തൽ വരികയില്ല. ഇപ്പം നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന സ്പൈസസ് എല്ലാം അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് സ്റ്റവിൽ വെച്ച് ഒന്ന് തിളപ്പിച്ച് റെഡിയാക്കിയെടുക്കാം. ഈ പഞ്ചസാര നന്നായിട്ട് മെൽറ്റാകുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മളുടെ മുന്തിരി ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം. കൈകൊണ്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതിയാകും. ഇതായതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇപ്പം നമ്മളുടെ മുന്തിരിയെല്ലാം ഞാനിവിടെ നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ വെള്ളത്തിലേക്ക് അതൊന്ന് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഇതാ നമ്മളുടെ വെള്ളം ഇവിടെ റെഡിയായി കിടപ്പുണ്ട്. അപ്പോൾ ഈ സമയത്താണ് കേട്ടോ ഞാനിവിടെ ഓറഞ്ചിൻ്റെ തൊലി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആദ്യമേ തന്നെ ഓറഞ്ചിൻ്റെ തൊലി ചേർത്ത് കൊടുത്തിട്ടില്ല, സ്പൈസസ് മാത്രം ഇട്ടാണ് പഞ്ചസാര മെൽറ്റ് ചെയ്തെടുത്തത്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഗ്രേപ്സ് ക്രഷ് ചെയ്തതും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, കുട്ടികൾക്ക് വരെയും കൊടുക്കാനായിട്ട് പറ്റും. വളരെ ടേസ്റ്റും ഉള്ളൊരു വൈനാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മളുടെ വീടുകളിൽ അവൈലബിളായ സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ടൊരു വൈന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷമുള്ള ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. തുടർന്ന് വന്ന് വീഡിയോസൊക്കെ കാണാൻ എല്ലാവരും ശ്രമിക്കുമല്ലോ. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടിത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 10-15 മിനിറ്റോളം ഞാനിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരുന്നു. ഇതാ ഇപ്പോൾ ഒന്ന് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആ സമയം നമുക്ക് ഒന്ന് മൂടി വെച്ച് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം എനിക്ക് ഒരു 20 മിനിറ്റോളം വേണ്ടി വന്നു ഇതൊന്ന് റെഡിയായി എടുക്കാനായിട്ട്. നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചുകൊണ്ട് മാത്രമേ ഇത് ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് അല്പം കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. നന്നായിട്ടൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതാ കണ്ടോ, നമ്മളുടെ വൈൻ ഇവിടെ നല്ല റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു വൈനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീടുകളിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം നമുക്കിത് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു അരിപ്പയിലൂടെ സ്ട്രെയിൻ ചെയ്താണ് എടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇത് പുളിപ്പിക്കണമെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ കൂടെ ഈസ്റ്റും കൂടി ഇട്ട് നമുക്ക് ഭരണിയിലടച്ച് 7 ദിവസമോ 14 ദിവസമോ ഒക്കെ വയ്ക്കാം. അതിനുശേഷം എടുത്താൽ കുറച്ചും കൂടി വീര്യമുള്ള വൈനായിട്ട് കിട്ടും. ഞാനിവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള, കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനുള്ളതുകൊണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള വൈനാണ് റെഡിയാക്കിയത്. ഇതായതുപോലെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. നല്ല ഒട്ടും വെള്ളമയം ഇല്ലാത്ത പാത്രമായിരിക്കണം എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് വെള്ളം ഇരുന്നാൽ പോലും നമ്മളുടെ വൈനത് വേഗം ചീത്തയാക്കി കളയും. അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കുക. എടുക്കുന്ന എല്ലാ പാത്രങ്ങളും നല്ല വെള്ളമയം ഒട്ടും പാടില്ല. നമുക്ക് നന്നായിട്ട് സ്ട്രെയിൻ ചെയ്ത് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല കളർഫുള്ളായിട്ടുള്ള ഗ്രേപ്സ് വൈനാണ്, ഹെൽത്തി ആയിട്ടുള്ളൊരു വൈനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ക്രിസ്മസിന് ഈ വൈനൊന്നും ഉണ്ടാക്കി നോക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി വരാം. അതുവരെ നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.